ആലപ്പുഴയിലെ ടൂറിസം മേഖല തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് സർക്കാർ വാഗ്ദാനം ചെയ്ത സഹായങ്ങളൊക്കെ വാഗ്ദാനമായി തന്നെ അവശേഷിക്കുമ്പോൾ ഈ മേഖലയെ താങ്ങി നിർത്തുവാനുള്ള അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് കുട്ടനാട്ടിലെ ടൂറിസം മേഖലയുടെ തകർച്ച ഒന്നാം പ്രളയവും രണ്ടാം പ്രളയവും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങവേ നിപ്പയും കൊറോണയും ടൂറിസം മേഖലയ്ക്ക് വില്ലന്മാരായി ആയിരത്തിലധികം വരുന്ന ഹൗസ് ബോട്ട് ബോട്ടുകൾ അനുബന്ധ വ്യവസായങ്ങളെല്ലാം ഇന്ന് നാശത്തിന്റെ രണ്ടായിരത്തി പതിനെട്ട് കൊണ്ട് ടൂറിസം മേലെ വളരെ തകർച്ചയുടെ ഒരു വക്കിലാണ് രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോഴത്തേക്ക് പ്രളയം കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് പ്രളയം വന്നു രണ്ടായിരത്തി ഇരുപതില് വന്നപ്പോൾ കോവിഡ് വന്നു കോഡിന് ടൂറിസം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലും കോഡിന്റെ പ്രതിസന്ധി അങ്ങനെ മൂന്ന് നാല് വർഷം കടന്നു പോകുമ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന വ്യവസായികൾക്കും തൊഴിലാളികൾക്കും ആഗ്രഹമുണ്ട് സർക്കാരാണ് ഇടപെടേണ്ടത് എന്നാൽ അത് ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ടൂറിസം മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഒരു പലിശ ഇളവോട് കൂടിയുള്ള ഒരു ലോണുകൾ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് വകവൊള്ളിച്ചുകൊണ്ടായിരുന്നു ആ പദ്ധതി നമുക്ക് ആ ബഡ്ജറ്റ് വിളിച്ചത് ടൂറിസം മേഖലയ്ക്ക് ഇതേ അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല പക്ഷേ അത്തരം പദ്ധതികളോടൊക്കെ വന്നെങ്കിൽ ടൂറിസം നമുക്ക് കരകയറി പോകാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ ആ പദ്ധതികളാണ് നടപ്പിലാക്കണം കുട്ടനാട്ടിലെ ടൂറിസം മേഖല വീണ്ടും പിച്ച വെച്ച് തുടങ്ങിയിരിക്കുകയാണ് കൈപിടിച്ച് നടത്താൻ സർക്കാർ ഒപ്പമുണ്ടെങ്കിൽ വീണ്ടും പ്രതാപകാലത്ത് എത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടൂറിസം വ്യവസായികൾ ജനം ആലപ്പുഴ